കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ട് കൃഷിനാശമുണ്ടായ പാടശേഖരങ്ങൾ സിസി മുകുന്ദൻ എംഎൽഎ സന്ദർശിച്ചു. ആലപ്പാട് തിരുനിലം ബണ്ട് കവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വെള്ളത്തിൽ മുങ്ങിയ ചെറുകോൾ പാടശേഖരവും സമീപ പടവുകളുമാണ് എംഎൽഎ സന്ദർശിച്ചത്. എംഎൽഎയോടൊപ്പം ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ്, മുൻ പ്രസിഡന്റ് കെ വി ഇന്ദുലാൽ, ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ ഓമന തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ആലപ്പാട് പുള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ വി ഹരിലാൽ, കോൾ കർഷക സംഘം വൈസ് പ്രസിഡന്റ് കെ കെ രാജേന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷീല വിജയകുമാർ, പടവ് ഭാരവാഹികളായ കെ ഡി കേശവരാജ, വി എസ് മോഹനൻ, വേലായുധൻകുട്ടി, സി വി ജ്യോതി, കെ കെ ബാബു എന്നിവരും സന്നിഹിതരായിരുന്നു. പക്ഷേ എന്തൊക്കെ ആയാലും ഇപ്പോൾ നമ്മൾ സ്പോട്ടിൽ വന്നപ്പോൾ നമുക്ക് തോന്നുന്നത് പറയുന്ന പോലെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു സംശയം മനസ്സിൽ കിടക്കുന്നു. അതുകൊണ്ട് അടുത്ത ഇത് തന്നെ കളക്ടറായിട്ടും അതുപോലെ തന്നെ എയ്മിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധമുള്ള എ ആയിട്ട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് വെള്ളം കളയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഈ പടവ് മാത്രമല്ല എല്ലാ സ്ഥലത്തും വെള്ളം പോകാതെ ഒരുപാട് പ്രശ്നം ചില നിർദ്ദേശങ്ങൾ പറയണ്ടായി, ഇടം ചെറിയതിനെ കുറിച്ച് പറയണ്ടായി, അതിനും ബണ്ടിൻ്റെ വളയം കെട്ടിനെ കുറിച്ചൊക്കെ പറയണ്ടായി. അപ്പോൾ അതൊക്കെ കൃത്യമായി തുറന്ന് ഏർപ്പാട് ചെയ്തു എന്നാണ് എന്നോട് ഇന്നലെ രാത്രി ഇതിൻ്റെ ഉദ്യോഗസ്ഥൻ ഷിബു എന്ന് പറയുന്ന എ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ രാത്രി മുതൽ ഇവിടെ ഉണ്ടെന്നുണ്ട്, ഇപ്പോൾ കാലത്ത് അവർ വരാനുമുണ്ട്. എന്തായാലും ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരുവിധം കൃഷി നശിച്ച ഒരു ഇതാണ് ഉള്ളതുകൊണ്ട് കൃഷിക്കാരനെ ആ നഷ്ടപ്പെട്ട സംഖ്യ പൂർണ്ണമായി കൊടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഇവിടുത്തെ റിപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ നാളെ മറ്റന്നാൾ ഞാൻ മന്ത്രിനെ കാണാൻ പോകുന്നുണ്ട്. മന്ത്രിയോട് നേരിട്ട് നമ്മുടെ സംഘടന കൃഷിക്കാരുടെ സംഘടന പറഞ്ഞ് ആവശ്യമായ നടപടി സ്വീകരിക്കാനുള്ള നടപടി. ചെറുകോളിലേക്കുള്ള ജലമൊഴുക്ക് തടയുന്നതിന് ആലപ്പാട് പുള്ള് പാടശേഖരങ്ങളിലെ അധിക ജലം പമ്പിംഗ് നടത്തുകയല്ലാതെ പോംവഴിയില്ലെന്നും അതിനുപോലും കഴിയാത്ത വിധം ആ പടവുകളിലും പുത്തൻതോട്ടിലും ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണെന്നും കർഷകർ പരാതിപ്പെട്ടു. എംഎൽഎ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി തത്സമയം തന്നെ ബന്ധപ്പെടുകയും കുളവാഴിയും മറ്റ് ജലസസ്യങ്ങളും നീക്കാൻ അടിയന്തര നടപടിയെടുക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അല്ല ഇതിലിപ്പോ കൃഷിക്കാര് പറയാൻ എന്താ പറയുക, ഞാൻ 3 ദിവസം തൊട്ട് തുടങ്ങിയതാണ് ഈ പടവലത്തെ വെള്ളം കളയാൻ പറയുന്നത്. പിന്നെ ഷട്ടറ് തുറക്കുക, ഷട്ടറിന്റെ വെള്ളം കളി, ഷട്ടർ തുറന്ന് വെള്ളം കളയാനൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ എന്നോട് ഏ എന്താ പറഞ്ഞത്, ഞാൻ രാത്രി ആ സ്ഥലത്ത് സ്പോട്ടിലുണ്ടെന്നാ പറഞ്ഞത്. ഈ വിഷയം മന്ത്രിയുടെയും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അർഹമായ നഷ്ടപരിഹാരത്തിന് ശ്രമിക്കുമെന്നും എംഎൽഎ ഉറപ്പു നൽകി.